സ്വപ്നയുടെ ബിരിയാണി ചെമ്പിന് പിന്നാലെ പി സിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും. കേരള ഭരണത്തിൽ പിണറായി യുഗത്തിന് പരിസമാപ്തിയായോ? ഏറെ കൊട്ടിഘോഷിച്ച് പത്നിയും പരിവാരങ്ങളുമൊക്കെയായി തൃക്കാക്കരയിൽ എലക്ഷൻ പ്രചരണം പൊടി പൊടിച്ചെങ്കിലും പ്രബുദ്ധരായ തൃക്കാക്കരക്കാർ നൽകിയ അത്യന്തം കനത്ത പരാജയത്തിന്റെ ആലസ്യത്തിൽ മിണ്ടാട്ടം മുട്ടി വീട്ടിലിരുന്ന പിണറായി വിജയന്റെ ഇച്ഛാഭംഗത്തിന് മുകളിൽ കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ടാണ് സ്വപ്ന സുരേഷ് ഭാരമുള്ള ഒരു ബിരിയാണി ചെമ്പ് ഇന്നലെ ഇറക്കി വെച്ചത്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വിവാദമായ ആരോപണമായിരുന്നു ഗൾഫിൽ നിന്നുള്ള സ്വർണത്തിന്റെയും കറൻസിയുടെയും കള്ളക്കടത്ത് വിവാദം. അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടെന്ന ആരോപണങ്ങൾ അന്നു മുതൽ തന്നെ ഉയർന്ന് കേൾക്കുന്നതാണെങ്കിലും അത് പ്രതിപക്ഷത്തിന്റെ കേവലം ആരോപണങ്ങൾ മാത്രമാണ് എന്നായിരുന്നു കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ കരുതിയിരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കള്ളക്കടത്തുകാരെ ബന്ധിപ്പിച്ച മുഖ്യ കണ്ണി എന്ന ആരോപണമേറ്റ ബ്യൂറോക്രാറ്റ് ശിവശങ്കരനെ സർവീസിൽ നിന്ന് പുറത്താക്കുകയും കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്തവരിൽ പ്രധാനിയായ സ്വപ്ന സുരേഷ് അടക്കമുള്ള പ്രതികൾ ഇരുമ്പഴിക്കുള്ളിലാക്കുകയും ചെയ്തതോടെ സ്വർണക്കടത്തും നയതന്ത്ര ബാഗുമെല്ലാം അന്ന് തേഞ്ഞു മാഞ്ഞുപോയി. കോവിഡിന്റെ ആദികളിൽ നിറഞ്ഞ കേരള ജനതയും അക്കാര്യങ്ങൾ മറന്നുകളഞ്ഞു. കാലം മുമ്പോട്ട് പോയി. അങ്ങനെ കാര്യങ്ങളെല്ലാം ശുഭമായി രണ്ടാം ഭരണവും പിടിച്ച് പിണറായി സഖാവ് നീങ്ങവേ ശിവശങ്കരനെ വീണ്ടും തന്റെ കസേരയിൽ പിണറായി പ്രതിഷ്ഠിച്ചു. പിന്നീട് സ്വർണക്കടത്തിലെ പാപഭാരങ്ങൾ മുഴുവൻ സ്വപ്ന സുരേഷ് എന്ന ആ സ്ത്രീയുടെ തലയിൽ കെട്ടിവെച്ച് ചങ്കൻ കൈകഴുകുന്ന പരാമർശങ്ങളടങ്ങിയ സംഭ്രമജനകമായ ആന കിതാബ് പുറത്തിറങ്ങി. ബെസ്റ്റ് സെല്ലറായി. ചൂടപ്പം പോലെ പുസ്തകങ്ങൾ വിറ്റുപോവുകയും ചെയ്തു. 16 മാസത്തെ തടവിന് ശേഷം ജയിലിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയ സ്വപ്ന ആ പുസ്തകത്തിലെ കാതലായ വിഷയങ്ങളുടെ വിശദീകരണങ്ങളുമായി എല്ലാ TV ചാനലുകളുടെയും ഓഫീസിൽ കയറി ചെന്ന് വിശദമായ അഭിമുഖം നൽകി. ജീവിക്കാൻ വേണ്ടി സ്വർണക്കടത്തിൽ ഉന്നതന്മാർക്ക് വേണ്ടി ഇടനിലക്കാരിയായി പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമായി ജയിൽ ശിക്ഷ ഏറ്റുവാങ്ങിയ തന്നെ ഇനിയും കാര്യമില്ലാതെ അപവാദങ്ങളിലേക്ക് വലിച്ചെഴിച്ചാൽ നിർണായകമായ ചില ഫോട്ടോകൾ വെച്ച് താൻ പുസ്തകമിറക്കുമെന്ന് സ്വപ്ന അതിനിടയിൽ മുന്നറിയിപ്പും നൽകി. അങ്ങനെ കാര്യങ്ങൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഭംഗിയായി മുന്നോട്ടു പോകുന്നതിനിടയിൽ ഇന്നലെ സംഹാര രുദ്രയെ പോലെ എഴുന്നേറ്റ സ്വപ്ന തൃക്കാക്കര പരാജയത്തിന്റെ കയ്പുനീർ കുടിച്ച് പത്രക്കാർ ആവുന്നത്ര തോണ്ടിയിട്ടും വായ് പോലും തുറക്കാതെ കഥകടിച്ചിരുന്ന പിണറായി വിജയന്റെ തലയിലേക്ക് അത്യന്തം കനമുള്ള ബിരിയാണി ചെമ്പ് എടുത്തുവെച്ചത്. മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ രഹസ്യമൊഴി കൊടുത്ത ശേഷം മാധ്യമങ്ങളോട് സ്വപ്ന നടത്തിയ ആ തുറന്നു പറച്ചിൽ കേട്ട് കേരളം അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയി. സ്വപ്നയുടെ വെളിപ്പെടുത്തലുകൾ കേട്ട് ധാർമ്മികതയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പിണറായിയോട് പ്രതിപക്ഷവും BJP ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടു. സത്യം അധികം നാൾ മൂടിവെക്കാനാകില്ലെന്ന് പറഞ്ഞ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും രംഗത്തെത്തി. പതിവ് പോലെ ആരോപണങ്ങൾ ആസൂത്രിതമെന്നും വർഗീയ ശക്തികളുടെ ഗൂഢാലോചനയെന്നും മുഖ്യനും EP ആണയിടുന്നു. കറൻസി നിറച്ച ബാഗ് മുഖ്യമന്ത്രിക്കായി കടത്തി എന്ന വാദം സ്വപ്ന വീണ്ടും ആവർത്തിക്കുകയാണ്. പിണറായി വിജയൻ, ഭാര്യ കമല, മകൾ വീണ, ശിവശങ്കരൻ, മുൻ സെക്രട്ടറി CM രവീന്ദ്രൻ, നളിനി നേറ്റോ, മുൻമന്ത്രി KT ജലീൽ എന്നിവർക്കും സ്വർണക്കടത്തിലും കറൻസിക്കടത്തിലും പങ്കുണ്ട് എന്ന് സ്വപ്ന തറപ്പിച്ചു പറയുന്നു. കേന്ദ്ര ഏജൻസികളോട് സഹകരിച്ചാൽ തന്നെ ശരിപ്പെടുത്തി കളയുമെന്ന് ജയിൽ DIG അജയ്കുമാർ ഭീഷണിപ്പെടുത്തിയെന്നും ഇനിയും ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ടെന്നും താൻ മാത്രം വേട്ടയാടപ്പെടുമ്പോൾ കേസുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ അടക്കമുള്ളവർ ഇപ്പോഴും സുഖമായി കഴിയുന്നു എന്നുമാണ് സ്വപ്നയുടെ പരാതി. സ്വപ്നയ്ക്ക് മുമ്പ് തന്നെ സ്വർണക്കടത്തിൽ പിണറായിക്ക് പങ്കുണ്ടെന്ന് തറപ്പിച്ചു പറഞ്ഞ PC ജോർജ് പിണറായിയെ തനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ 1 ആഴ്ച മുമ്പ് വെല്ലുവിളിച്ചിരുന്നു. തൃക്കാക്കരയിൽ പിണറായിയുടെ കൗണ്ട് ഡൗൺ തുടങ്ങിയെന്ന് ഉറപ്പിച്ചു പറഞ്ഞ PC ജോർജ് സ്വപ്നയുടെ വെളിപ്പെടുത്തലോടെ ആ ആരോപണങ്ങൾക്ക് ആക്കം കൂട്ടുന്ന പരാമർശങ്ങളുമായി ഇന്ന് വീണ്ടും മാധ്യമങ്ങളുടെ മുമ്പിലെത്തി. ഒന്നും രണ്ടുമല്ല, 22 തവണയാണ് ബാഗേജുകളിൽ പിണറായിക്കായി സ്വർണവും പണവും കടത്തിയതെന്ന് സരിത്തും സ്വപ്നയും തന്നോട് പറഞ്ഞുവെന്ന കേരളത്തെ തന്നെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇന്ന് PC കോട്ടയത്ത് നടത്തിയത്. അതൊരു ഐസ്ബർഗിന്റെ അറ്റം മാത്രമാണോ? ശേഷം കിടക്കുന്നതേയുള്ളൂ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാൻ. ഈ ചോദ്യങ്ങളാണ്
നിഷ്പക്ഷരായ കേരള സമൂഹം ഇന്ന് ചോദിക്കുന്നത്. ഏതായാലും വരും നാളുകളിൽ സമാനതകളില്ലാത്ത വിധത്തിൽ കേരള രാഷ്ട്രീയം ഇളകി മറിയുമെന്ന് തീർച്ചയായും.